ജനുവരിയിലെ തണുപ്പുള്ള ഒരു പ്രഭാതം. തമിഴ്നാട്ടിലെ തേനിക്കടുത്തുള്ള ചിന്നമണൂർ എന്ന സ്ഥലത്ത് നിന്നും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ മേഘമലയിലേക്കാണ് കുടുംബസമേതമായിട്ടുള്ള ഈ യാത്ര. ചെക്ക് പോസ്റ്റ് രാത്രി 6 മണിക്ക് അടയ്ക്കും. തലേ ദിവസം മല കയറേണ്ടതെന്ന് താമസിച്ചു പോയതിനാൽ ചിന്നമണ്ണൂരിൽ തങ്ങി രാവിലെയാണ് പുറപ്പെട്ടത്. ചിന്നമണ്ണൂരിൽ നിന്ന് 25 കിലോമീറ്റർ മല കയറാം. കാറ്റാടിപ്പാടകൾ പിന്നിട്ട് തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ ഒരു പ്രഭാത സവാരി. മഞ്ഞൻ പുതപ്പെട്ട ഗ്രാമം ഉണർന്നു വരുന്നതേയുള്ളൂ. ചെക്ക് പോസ്റ്റ് താണ്ടി അധികം വൈകാതെ മലകയറ്റം തുടങ്ങി. മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന മലനിരകളായതിനാൽ പച്ചക്കുമച്ചി അഥവാ ഗ്രീൻ പീക്സ് എന്ന് നാട്ടുകാർ വിളിച്ചു. രാവിലെ മേഘമല കയറുകയാണ്. ബ്രിട്ടീഷുകാർ അവയെ ഹൈ വേവി മൗണ്ടൻസ് എന്ന് വിളിച്ചു. ഏകദേശം 1500 മീറ്റർ സമുദ്ര നിരപ്പിന് മുകളിലായിട്ടാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. സമയം 7:30. ഞങ്ങൾ രാവിലെ ചിന്നമണ്ണൂരിൽ നിന്ന് മേഘമലയിലേക്ക് കയറി. ഇപ്പോൾ ഹോം സ്റ്റേയുടെ പരിസരത്താണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച. ശരിക്കും മേഘമല, മേഘങ്ങൾ കൊണ്ട് മുട്ടിയുരുമി നിൽക്കുന്ന അല്ലെങ്കിൽ മറയുന്ന മല. റോഡ് സൈഡിൽ തന്നെയാണ്. ചെങ്കുത്തായ താഴ്വര, മരങ്ങൾക്ക് മുകളിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ, എന്ത് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല വിശപ്പുണ്ടായിരുന്നു. സുഭിക്ഷമായ പ്രാതലിന് ശേഷം പരിസര കാഴ്ചകൾ കാണാൻ ഇറങ്ങി. തൊഴിലാളികൾ താമസിക്കുന്ന ധാരാളം ലയങ്ങൾ. ഇവിടെ നിന്നും ഹൈവേവീസ് ഡാം, മഹാരാജ മേട് എന്നിവ കാണാൻ പോകാം. ഇപ്പോൾ സൂര്യൻ കുറച്ചുകൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. മലമടക്കുകൾക്കിടയിലൂടെ ഒലിച്ചു വരുന്ന വെള്ളം തേയിലകൾ കാടുകൾക്കിടയിൽ കൂടെ ഒരു ജലാശയമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. തൊഴിലാളികൾക്കുള്ള താമസം, ഫാക്ടറി, മറ്റു ഓഫീസുകൾ എല്ലാം ചുറ്റുമുണ്ട്. കാട്ടിൽ ഉത്സാഹപൂർവ്വം തുള്ളിക്കളിക്കുന്ന തേയില കിളമ്പുകൾ. ഞങ്ങൾ മഹാരാജ മേട്ട് കാണാൻ വേണ്ടി ഒരു ജീപ്പ് വാടകയ്ക്കുന്നു. ധാരാളം ജീപ്പുകൾ സഞ്ചാരികളെ കാത്ത് ഇവിടെയുണ്ട്. വെള്ളം
മഹാരാജ മേട്ടിലേക്കുള്ള ആണ് ഇവിടുത്തെ ഒരു ജീപ്പ് എടുത്തിട്ടുള്ളത്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പിന്നിയാർ ഗ്രാമങ്ങളുടെ ഒരു കാലത്ത് 10,000-ൽ ആൾക്കാർ താമസിച്ചിരുന്ന ഈ മലകൾ ഇപ്പോൾ 2,000-ൽ താഴെയാണ് സ്ഥിരവാസികൾ. 13,000 പേര് അങ്ങനെ ഒരുവിധം മുകളിലെത്തി താഴ്വാരത്തെ ജനവാസ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി കാണാം. കമ്പം, തേനി, ചിന്നമണ്ണൂർ ഒക്കെ വ്യത്യസ്ത ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ഒരു കെട്ടിടങ്ങളുടെ കൂട്ടമായിട്ട് അവിടെ കാണാം. നല്ല കാറ്റ് വീശിയടിക്കുന്നു. അടുത്ത കുന്നിൻ ചെരുവിൽ കുറച്ച് കാട്ടുപോത്തുകൾ പുല്ലുമേയുന്നുണ്ട്. ഇനി നമുക്ക് ഈ മേടിന്റെ മറുവശത്തേക്ക് പോകാം. പഴയ ഒരു ആരാധനാലയം പൊളിച്ച് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു. ഒരുപറ്റം ചെറുപ്പക്കാർ ഈ കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ചെയ്യുന്നുണ്ട്. വെയിലിന് കാഠിന്യം കൂടി വന്നപ്പോൾ മെല്ലെ തിരിച്ചിറങ്ങി. ജീപ്പുമായി നമ്മുടെ ഡ്രൈവർ പ്രഭു കാത്തുനിൽപ്പുണ്ട്. ഇളം കാറ്റിൽ തത്തിക്കളിച്ച് ഇളം വെയിലേറ്റ് ഊർജസ്വലതയോടെ തെളിത്തേയിലെ ചെടികൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. തിരിച്ചു വീണ്ടും റിസർവയറിനടുത്തേക്കുള്ള യാത്ര. പോകുന്ന വഴിയിലാണ് കോടിയാർ ടീ ഫാക്ടറി. വുഡ്ബ്രയർ ഗ്രൂപ്പിന്റെ കോട്ടേജസ് ആണിത്. ഇവിടെയും താമസ സൗകര്യം ലഭ്യമാണ്, അല്പം ചിലവേറിയതാണെങ്കിൽ പോലും. ഇതാണ് ഹൈവേവീസ് ഡാം. ഈ റിസർവോയറിലെ വെള്ളമാണ് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി താഴ്വാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മടക്കയാത്രയിൽ കുറച്ചു നേരം നിർത്തി ഞങ്ങൾ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയും ആസ്വദിച്ചു. മറ്റ് ശബ്ദ കോലാഹലങ്ങൾ ഒന്നുമില്ലാത്ത ശാന്തമായ അന്തരീക്ഷം.
ഇത് ഹൈവേ വീസ് ടൗൺ പഞ്ചായത്ത്. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തണം. ഇവിടെയും സൗകര്യം ലഭ്യമാണ്. ഭക്ഷണം തിരികെ ഹോം സ്റ്റേയിലെത്തി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ട് താമസക്കാരുടെ ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടി ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വണ്ടി പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അതിൽ കയറി ഇത് പുറപ്പെച്ചു. സാധാരണഗതിയിൽ അത് അനുവദിക്കാത്തതാണ്. എന്നാലും ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന മാനിച്ച് ഡ്രൈവർ സമ്മതിച്ചു. മറ്റ് ഗതാഗതം എല്ലാം രാത്രി നിരോധിച്ചുള്ളതിനാൽ കാട്ടുമൃഗങ്ങൾ ഭയമില്ലാതെ റോഡിലേക്ക് മുറിച്ച് കടന്ന് താഴെ റിസർവോയർ വെള്ളം കുടിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരു അലോസരവും ഉണ്ടാക്കാത്ത രീതിയിൽ വണ്ടി വളരെ ദൂരെ നിർത്തിയാണ് ഞാൻ ലക്ഷ്യങ്ങൾ പറഞ്ഞത്. കോടമഞ്ഞ് വീണ് റോഡ് കാണാൻ പറ്റാത്ത വിധം ദുഷ്കരമായിക്കൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പ്. തിരിച്ച് റൂമിലെത്തി സുഖകരമായൊരു ഉറക്കം. പ്രഭാതം ഉല്ലാസകരമാക്കിയത് കുട്ടിക്കുരങ്ങന്മാരുടെ വിക്രയകളെ. ചോലമരങ്ങളും കാപ്പിച്ചെടികളും തേയിലച്ചെടികളും ഇടകലർന്ന ആവാസ വ്യവസ്ഥയെ നമുക്ക് കാണാവുന്ന ഒരു പക്ഷിയാണിത്, നീലഗിരി വുഡ് പീച്ച് മരപ്രാവ്. കഴുത്തിൽ ചെറിയ ചെക്കേർഡ് ഫ്ലാഗുള്ള ഒരു പക്ഷി. വെയിലിൻ്റെ ചൂട് കൂടിയപ്പോൾ പ്രാപിടിയന്മാരും ആകാശത്ത് കാണാൻ തുടങ്ങി. അങ്ങനെ
വളരെ നല്ല ഓർമ്മകൾ സമ്മാനിച്ച മേഘമലയിൽ നിന്ന് ഞങ്ങൾ ചുരം ഇറങ്ങിത്തുടങ്ങി. 2-3 വർഷം മുൻപ് വരെ വളരെ ദുർഘടം പിടിച്ച പാതയായിരുന്നു ഇത്. ഇപ്പോൾ റോഡൊക്കെ ടാർ ചെയ്ത് നല്ല ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട്. വൺ ഡേ സൈറ്റ് സീയിങ്ങിന് വേണ്ടി യാത്രികർ പതിയെ മല കയറി വരുന്നുണ്ട്. പതിനെട്ട് ഹെയർപിൻ വളവുകളിലെ 14 മിനിറ്റ് കഴിഞ്ഞു. അധികം വൈകാതെ സമതലത്തിലെത്തിയ ഞങ്ങൾ കൃഷിത്തോട്ടങ്ങൾ കണ്ട് അമ്പരന്നു. പയർ, വാഴ, മുള്ളങ്കി, മാവ്, തെങ്ങ്, മുരിങ്ങ എന്നുവേണ്ട സകല കൃഷിയും ഇവിടെയുണ്ട്. കാറ്റാടി യന്ത്രങ്ങൾക്കിടയിലൂടെ അല്ലെങ്കിൽ അതിന്റെ ചുവട്ടിൽ കൂടെ പുല്ല് മെഞ്ഞു പോകുന്ന ആട്ടിൻപറ്റം. ഉള്ള ജലം പാഴാക്കാതെ ഉപയോഗിക്കാൻ സ്പ്രിംഗ്ലർ സിസ്റ്റം. ഇവിടുത്തെ കൃഷിക്കാർ കഠിനാധ്വാനികൾ തന്നെ. ഹൈവേയുടെ ഇടതുവശത്ത് നെൽപ്പാടങ്ങൾ. തേക്കടി ലക്ഷ്യമാക്കിയാണ് ഇനി മുന്നോട്ടുള്ള യാത്ര. അടുത്ത യാത്രാവിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ വളക്കം.